നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുടെ ഡി പി ആറും അന്തിമ സ്ഥല നിർണയ സർവേയും നേരിട്ട് നടത്താനുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ ഉത്തരവിറങ്ങിയതോടെ ഏറെ പ്രതീക്ഷയിലാണ് വയനാട് ജില്ല. ബ്രിട്ടീഷ് ഭരണകാലത്തെ ആശയമായിരുന്ന ഈ പാത പല കാരണങ്ങളാൽ എങ്ങുമെത്താതെ പോവുകയായിരുന്നു. 5,90,00,000 രൂപയാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിരിക്കുന്നത്. വയനാടൻ മലനിരകളിൽ ട്രെയിനുകളുടെ ചൂളം വിളി പ്രതിധ്വനിക്കുമോ? കേരളത്തിന്റെ വികസന പ്രതീക്ഷയായ നിലമ്പൂർ നഞ്ചൻകോട് പാത യാഥാർത്ഥ്യമാവുമോ? പ്രതീക്ഷകൾക്ക് ചിറകുമുളയ്ക്കുന്ന ഇടപെടലുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. May 9 നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ വിശദ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനും സ്ഥലനിർണയ സർവേക്കുമായി 5,90,00,000 രൂപ അനുവദിച്ച റെയിൽവേ ബോർഡ് ജോയിന്റ് ഡയറക്ടർ ഒപ്പിട്ട് ഉത്തരവിറങ്ങിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്ത സംരംഭമായി കരാർ ഒപ്പിട്ട് DMRCയെ DPR തയ്യാറാക്കാൻ ഏൽപ്പിച്ച 2017 പദ്ധതി നിലച്ചത്. സംസ്ഥാന സർക്കാർ താൽപ്പര്യം കാട്ടിയത് തലശ്ശേരി മൈസൂരു അടക്കമുള്ള ബദൽ പദ്ധതികളിലായിരുന്നു. 1882 ബ്രിട്ടീഷുകാരാണ് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയെന്ന ആശയം മുന്നോട്ട് വച്ചത്. നിലമ്പൂരിൽ നിന്ന് വെള്ളരിമല വഴി മേപ്പാടി, കൽപ്പറ്റ, മീനങ്ങാടി, സുൽത്താൻ ബത്തേരി, വള്ളുവാടി, ചിക്കബർഗി എന്നിവിടങ്ങളിലൂടെ നഞ്ചൻകോടെത്തുന്ന വിധമാണ് നിർദ്ദിഷ്ട പാത. 2002 റെയിൽവേ ബജറ്റിൽ സർവേ അനുമതി ലഭിച്ചു. 2015 സംയുക്ത സംരംഭമായി പാത നിർമ്മിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കരാറൊപ്പിട്ടു. 2016 പാതയ്ക്ക് കേന്ദ്രാനുമതി ലഭിച്ചു. 3,000 crore കേന്ദ്രവിഹിതം കണക്കാക്കി സംയുക്ത സംരംഭ പദ്ധതികളിൽ ഉൾപ്പെടുത്തി DPR തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാരിന് അനുമതി കിട്ടിയതോടെ ദൗത്യം E.ശ്രീധരൻ്റെ നേതൃത്വത്തിലുള്ള DMRCയെ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. 2017 DMRC കരാറിൽ നിന്ന് പിൻവാങ്ങി. ഇതിനു പിന്നാലെയാണ് തലശ്ശേരി മൈസൂരു പാത എന്ന ആശയം രൂപപ്പെടുകയും അതും എങ്ങുമെത്താതെ പോവുകയും ചെയ്തത്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. റെയിൽവേ ബോർഡ് തന്നെ സർവേക്ക് ആവശ്യമായ ഫണ്ട് നൽകുന്നു. റെയിൽവേ ബോർഡ് നേരിട്ട് തന്നെ DPR ഫൈനൽ ലൊക്കേഷൻ സർവേയും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അട്ടിമറി ശ്രമങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പദ്ധതി യാഥാർത്ഥ്യമായാൽ ജില്ലയിലേക്ക് റെയിൽ ഗതാഗതം എത്തും എന്നുതന്നെയാണ് പ്രധാന ആകർഷണം. ബദൽ യാത്രാമാർഗം സജീവ ചർച്ചയായ വയനാട്ടിൽ സാധാരണക്കാരുടെ യാത്രാ ദുരിതത്തിന് പാത വരുന്നതോടെ അറുതിയാകും. 156 km ദൈർഘ്യം വരുന്നതാണ് നിർദ്ദിഷ്ട പാത. കൊച്ചി, ബാംഗ്ലൂരു, മൈസൂരു, കോയമ്പത്തൂർ എന്നിങ്ങനെ 2 റെയിൽ ഇടനാഴികളാണ് ഈ പാതയിലൂടെ ലഭിക്കുക എന്നതും പ്രതീക്ഷയാണ്. ഈ നഗരങ്ങളിലേക്കുള്ള യാത്രാ ദൈർഘ്യം വലിയ അളവിൽ കുറയും. കൊച്ചി, വിഴിഞ്ഞം തുറമുഖങ്ങളുടെ വികസനത്തിനും സംസ്ഥാനത്തേക്കും സംസ്ഥാനത്തിന് പുറത്തേക്കുമുള്ള ചരക്കു നീക്കത്തിനും പദ്ധതി ഗുണം ചെയ്യും. കേരളത്തിൻ്റെ ഭാവി വികസനത്തിലേക്കുള്ള ദിശാസൂചികയായ പദ്ധതിയാണ് നിലമ്പൂരിൽ നിന്ന് നഞ്ചൻകോട്ടേക്ക് നീളുന്ന റെയിൽപാത. യാത്രാ സൗകര്യത്തിനൊപ്പം വ്യാവസായിക ഉണർവിനും പദ്ധതി വഴിവെക്കും. പ്രതീക്ഷയോടെ കാത്തിരിപ്പുണ്ട് വയനാടൻ ജനതയും. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഈ പാത എന്ന ആശയം രൂപപ്പെട്ടിട്ട് വർഷങ്ങളായെങ്കിലും അത് യാഥാർത്ഥ്യമാകാൻ വർഷങ്ങളുടെ കാത്തിരിപ്പ് തന്നെ വേണ്ടി വന്നു. അതിലുള്ള പ്രതിഷേധം, അതൃപ്തിയൊക്കെ നാട്ടുകാർക്കുണ്ട്. എന്തായാലും ഈ നടപടികളുമായി ബന്ധപ്പെട്ട് അത് വേഗത്തിൽ തന്നെ പുരോഗമിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് ഈ വിഷയത്തിൽ നാട്ടുകാർക്ക്, ജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കണം. അതിലേക്കാണ്. തീർച്ചയായിട്ടും ഈ ഒരു റെയിൽവേ ലൈൻ പൂർത്തീകരിക്കുകയും ഇപ്പം അതിൻ്റെ പഠനം ആരംഭിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് വയനാടൻ ജനതയ്ക്ക് വലിയ ആശ്വാസം തരുന്നതാണ്. വയനാടിൻ്റെ വികസന കാര്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് റെയിൽവേയുടെ ഈ തുടക്കം നടത്തേണ്ടതായിരുന്നു. എന്നാൽ ഈ വയനാട് നല്ല രീതിയിൽ ഒരു വികസനം ഇത് വരുമായിരുന്നു, ഇത് വൈകിപ്പോയി എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ വയനാടിൻ്റെ ഗതാഗത കുരുക്കിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ മാറും. പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് മറ്റ് സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. വയനാടിൻ്റെ കാർഷിക മുരടിപ്പും പിന്നെ കച്ചവടമാന്ത്യവും മാറും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വയനാട് ജില്ലേൻ്റെ വികസനം ഈ യാത്രയാത്ര നിരോധത്തോടുകൂടി മുരടിച്ച് വരുന്ന സമയമുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് ഇതിനെ കാണുന്നത്. വളരെ പ്രതീക്ഷയുണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക്. റെയിൽവേ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഈ സർവേ ഉപകരിക്കുമെങ്കിൽ വയനാട്ടിലെ ടൂറിസം രംഗത്തും കാർഷിക രംഗത്തും വയനാട്ടിലെ ജനങ്ങൾക്ക് വളരെ പ്രയോജനമായി ഉപകാരപ്രദമാകുന്ന ഈ നഞ്ചൻകോട് റെയിൽവേ ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതീക്ഷയുണ്ട്. നമ്മളെ സംബന്ധിച്ച്, വയനാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വയനാടിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയാം. കാരണം വയനാട് ഉറ്റുനോക്കുന്ന ഒരു മെയിൻ കാര്യമാണ് എന്ത് ഈ നഞ്ചൻകോട് റെയിൽവേ എന്ന് പറയുന്നത്. വയനാടിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് എന്ത് നഞ്ചൻകോട് നിലമ്പൂർ പാത എന്ന് പറയുന്നത്.
അപ്പോൾ ആയതിനാൽ ടൂറിസം രംഗത്തും അതേപോലെ തന്നെ കച്ചവട രംഗത്തും പിന്നെ അതിലുപരി നാടിന് തന്നെ വലിയൊരു നേട്ടമായിട്ട് ഇത് വരും എന്നുള്ളതാണ് എൻ്റെ പൊതുവായ അഭിപ്രായം. അതെ, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരാവശ്യമുള്ള സംഗതിയാണല്ലോ. അപ്പോൾ അത് വരേണ്ടത് ഒരു അത്യാവശ്യമാണ്. അതാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ പൊതുജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവസരത്തിലേക്ക് കടക്കുകയാണ്. മാവേലിക്കരയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ നായർ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ, പറയാം. ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ, കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം, പറഞ്ഞോളൂ ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ. എനിക്ക് ഞങ്ങള് പെൻഷൻ പറ്റിയ 71 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങള് മാവേലിക്കര കോപ്പറേറ്റീവ് സൊസൈറ്റി കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് താലൂക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ പൈസ ഇട്ടോ. ഞങ്ങള് 10-500 പേരിട്ടിട്ടുണ്ട്, പക്ഷെ അവര് പൈസ തരുന്നില്ല. തലക്കര ബ്രാഞ്ചിലെ ഇവര് 10-12 ശാഖ ഉണ്ടായിരുന്നു. തലക്കര ബ്രാഞ്ചിലെ എന്തോ കള്ളക്കളി നടന്നു, അവര് പൈസ എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ പുന്നമൂട് ശാഖയിലായിട്ടിരിക്കുക. പുന്നമൂട് ഓലകെട്ടി ശാഖ. ഏത് ബാങ്കിലാണ്? ഒന്നുകൂടെ പറയാം, ഏത് ബാങ്കിലാണ്? മാവേലിക്ക താലൂക്ക് കോപ്പറേറ്റീവ് ബാങ്ക്. ആ ശരി ശരി. മാവേലിക്ക താലൂക്ക് കോപ്പറേറ്റീവ് ബാങ്കിലാ പൈസ, അത് പുന്നമൂട് ശാഖയിലാ പൈസ ഇട്ടോ. പെൻഷൻ കിട്ടിയ പൈസ അവിടെ ഇട്ടോ. ഞങ്ങളിപ്പോ ഒരു 2-3 കൊണ്ട് പുറകുന്നു നടക്കുക അവരുടെ അടുത്ത്. സെക്രട്ടറിയോട് ചോദിച്ചാലും പ്രസിഡന്റോട് പറയും പൈസ ഒന്നുമില്ല, കിട്ടുമ്പോ തരാം. അവര് ഗവൺമെന്റിന് തരുന്നില്ല, ഭരണം വേറെയാണ് എന്നിങ്ങനൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കുക. അവരുടെ കാല് പിടിച്ചോണ്ട് ഇത്രയും നാൾ നടന്നുകൊണ്ടിരിക്കുക. ഒരു മാർഗവുമില്ല, ഗവൺമെന്റ് ഇടപെടുന്നില്ല. ഗവൺമെന്റ് ഇടപെട്ട് എന്തെങ്കിലും ഞങ്ങളെ ഇവര് പൈസ എടുത്തവര് ഈ മോട്ടിച്ചു കൊണ്ടവര് സുഖമായിട്ട് നടക്കുന്നു, ഒരു പ്രശ്നവും ഇല്ല അവർക്ക്. ഈ ബാങ്കുമായി ബന്ധപ്പെടുന്ന സമയത്ത് കിട്ടുന്ന മറുപടി എങ്ങനെയാണ്? അവരെന്താണ്, ഏത് തരത്തിലാണ് അതിന് വിശദീകരിക്കുന്നത്? പൈസ ഒന്നുമില്ല, ഗവൺമെന്റ് ഇത് വല്ല ആനുകൂല്യം കിട്ടിയെങ്കിൽ തരാം, ഇങ്ങനൊക്കെയാ പറയുന്നത്. അത് തരത്തില്ല, അവരുടെ ഇല്ല, അവരുടെ തരാനില്ല. പൈസ ഫണ്ടില്ല, ഫണ്ട് വല്ലതും വന്നെങ്കിലേ തരാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെയാ പറയുന്നത്. ശരി, ഉണ്ണികൃഷ്ണൻ നായർ മുന്നോട്ട് വെച്ചിരിക്കുന്ന വിഷയം എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം, വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുശേഷം ഏത് തരത്തിലാണ് ആ വിഷയത്തിലുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നത്, എന്താണ് അതിന് തടസ്സം എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം ആ വിഷയത്തിലൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യാം.